മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണം വ്യക്തിപരം തന്നെയാണ് എന്ന് കെ സുധാകരൻ എഫ് ബി പോസ്റ്റിലൂടെയാണ് സുധാകരന്റെ പ്രതികരണം എതിരാളികളെ വ്യക്തിപരമായി കീഴ്പ്പെടുത്തണം എന്നതാണ് തന്റെ നിലപാട് എന്നും സുധാകരൻ്റെ എഫ് പോസ്റ്റ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വ്യക്തിപരമായ ആക്ഷേപം അവസാനിപ്പിക്കണമെന്നാണ് കെ സുധാകരനോട് മുതിർന്ന നേതാക്കൾ നൽകിയ നിർദ്ദേശം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന കോൺഗ്രസിന് കരുത്തു പകരുന്നതല്ല സുധാകരൻ തുടങ്ങിവച്ച ആക്ഷേപം വിവാദങ്ങൾ അവസാനിപ്പിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് ഈ ഘട്ടത്തിൽ സുധാകരൻ ചെയ്യേണ്ടതെന്നും നേതാക്കൾ പറയുന്നു എന്നാൽ നേതാക്കളുടെ നിർദ്ദേശം തള്ളി മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് വീണ്ടും സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തി താൻ പിണറായി വിജയനെ വ്യക്തിപരമായി ആക്രമിക്കുന്നു തന്നെയാണെന്ന മുഖവുരയോടെയാണ് സുധാകരൻറെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാൽ കഴിഞ്ഞ ദിവസം സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് ഘടക വിരുദ്ധമാണ് ഇത് അതുകൊണ്ട് പിണറായി വിജയനോട് വ്യക്തിപരമായ വിദ്വേഷത്തിൽ അല്ല ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നത് എന്ന് മാധ്യമത്തെയും ഈ നാടിനെയും ഞാൻ അറിയിക്കുന്നു മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തോട് ആദരമുണ്ട് പരസ്പര വിരുദ്ധമായ പ്രസ്താവനയിൽ വീണ്ടും കുരുങ്ങുകയാണ് സുധാകരൻ ഒരു ഏകാധിപതിയാണെന്ന് സ്വയം കരുതുകയും സ്വന്തം മണികളെ കൊണ്ട് അങ്ങനെ തന്നെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ ക്രിമിനലുകളെ വ്യക്തിപരമായി കീഴ്പ്പെടുത്തുക തന്നെ വേണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് സ്വഭാവ വൈകല്യങ്ങളുള്ള ഒരാൾക്ക് അധികാരം കൂടി ഉണ്ടായാൽ സർക്കാർ തന്നെ ഒരു അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തും ഇതിനുള്ള ഏക പരിഹാരമായി ഞാൻ കാണുന്നത് വ്യക്തിപരമായ വിമർശനം മാത്രമാണെന്നും സുധാകരൻ പറയുന്നു വ്യക്തിപരമായി മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്ന സുധാകരൻ വസ്തുതാപരമായും രാഷ്ട്രീയപരമായും മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നുമില്ല ഇതിനെതിരെ കോൺഗ്രസിനുള്ളിലും എതിർപ്പ് ശക്തമാണ് തുടക്കത്തിലെ പരാജിതനായ അധ്യക്ഷനെന്ന വിലയിരുത്തലും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ശക്തമാണ് സുധാകരൻ ശൈലി മാറ്റണമെന്ന് നേതാക്കൾ ഇതിനകം ആവശ്യപ്പെട്ട് കഴിഞ്ഞു പിണറായിയെയും സർക്കാരിനെയും നേരിടാൻ പ്രതിപക്ഷത്തിന് ഈ ശൈലി ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിലാണ് പല പ്രമുഖ നേതാക്കളും അതിരുവിട്ട സുധാകരനെ ഇനി പിന്തുണയ്ക്കരുതെന്നാണ് എഐ വിഭാഗം നേതാക്കളുടെ നിർദ്ദേശം ന്യൂസ് തിരുവനന്തപുരം